ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവരാജ്യത്തിന്റെ വചനവുമായി, യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലേ നിന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. കാരണം ദൈവത്തിന്റെ വചനം നിങ്ങളെ അറിയിക്കുമ്പോൾ എന്റെ അകത്ത് ജീവൻ തുടിക്കുക, ജീവൻ തുടിക്കുക. എന്റെ ആ ആത്മീക വളർച്ചയുടെ അനുഭവം ദൈവം എന്റെ ജീവിതത്തിൽ തന്നത് ഞാൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഇന്ന് ഇവിടുത്തെ പ്രബോധനത്തിൽ ഈ ഒരു തലത്തിൽ പറയപ്പെടുകയുണ്ടായി. ഈ ഒരു തലത്തിൽ പറയപ്പെടുകയുണ്ടായി കാരണം അകത്തു നിന്ന് ജീവൻ തുളുമ്പുന്ന ഒരവസ്ഥ. അങ്ങനെ ആ അവസ്ഥ ഉള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളും കടന്നു വരണം. അവിടെ വന്നാൽ പോരാ, അതിലും വളരണം. കാരണം കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനും. അപ്പൊ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്ന മേടിക്കാൻ നമ്മൾ തയ്യാറാണ്. മേടിക്കാൻ നാം തയ്യാറാണ്, ജീവനിൽ വളരുവാൻ തയ്യാറാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന ജീവനെ ആഗ്രഹിക്കുകയും. അപ്പൊ നാം ജീവനെ ആഗ്രഹിക്കാൻ തുടങ്ങും. ആ ജീവൻ എവിടെന്നാ കിട്ടുക? ആ ജീവൻ ക്രിസ്തു തരുന്ന വചനത്തിലുണ്ട്. നിങ്ങളുടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ വചനം ആത്മാവും ജീവനുമാകും. രണ്ടിനും അധ്വാനം ആവശ്യമാണ്, രണ്ടിനും അധ്വാനം ആവശ്യമാണ്. അതായത് രണ്ടിനും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം കർത്താവ് പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന ഈ ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കും. നശിച്ചു പോകുന്ന ആഹാരം കിട്ടാനായിട്ട് നമ്മളെല്ലാം അധ്വാനിക്കുന്നില്ലേ? അധ്വാനിക്കാതെ കിട്ടും? ബിസിനസ് ചെയ്യുന്നവര് മാസത്തില് 30 ദിവസം ജോലി ചെയ്ത് എന്തിനാ അധ്വാനിക്കുന്നത്? ഒരു ചെക്ക് കിട്ടും അല്ലെ? ഒരു ചെക്ക്, ഒരു പേ ചെക്ക് കിട്ടും. ആ ചെക്കിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? ആ ചെക്കില് കറൻസി ഉണ്ട്, മണിയുണ്ട്. മണി മണി മണി, ശരിയല്ലേ? പക്ഷെ ആ മണി എവിടം വരെ ഉള്ളൂ? സെമിത്തേരി വരെ ഉള്ളൂ. പക്ഷേ കർത്താവിന്റെ വചനം പറ, കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അധ്വാനിക്കുമ്പോൾ നശിച്ചു പോകാത്ത ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണം. അത് മനുഷ്യപുത്രൻ ഞാൻ നിങ്ങൾക്ക് തരും. സ്വർഗത്തിൽ ദൈവം സർവത്തിന്റെ ഉടയവന് അതിനായി എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിനും അധ്വാനം ആവശ്യമാണ്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമോ, ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പാടി 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 കൈയുടെ സ്പീഡ് കൂടുമ്പോ കിട്ടുന്ന സംഭവമാണ് ഇതെന്ന്. അല്ല, അധ്വാനിച്ചാലേ കിട്ടുള്ളൂ, അധ്വാനിക്കണം. എന്റെ അഭിപ്രായം അല്ല, സർവപ്രപഞ്ചത്തിന്റെയും രാജാവായ ക്രിസ്തുവിന്റെ അഭിപ്രായം, അധ്വാനിച്ചാലേ കിട്ടുള്ളൂ. നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ അധ്വാനിക്കണം, അധ്വാനിക്കണം. അല്ല, അപ്പൊ എന്ത് അധ്വാനമാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, അത് നിങ്ങളുടെ ധ്യാനമായിരിക്കട്ടെ. തുടർന്നുള്ള നാളുകളിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു വിശപ്പുണ്ടാകും, അതെന്ത് അധ്വാനം, അതെന്ത് അധ്വാനം. ഹല്ലേലൂയ. അപ്പൊ ആ അധ്വാനം ഉണ്ടെങ്കിലേ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം കിട്ടുള്ളൂ. ആ ആഹാരം വരുന്നത് ദിർഹം
റുപ്പി ദിനാറ് യൂറോ വരുന്നത് ചെക്കിലാണെങ്കിൽ ആ നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരം വരുന്നത് ചെക്കിലല്ല വചനത്തിലാണ്. ഇതാ കർത്താവ് പറയുന്നത്, ഞാൻ തരുന്ന വചനം ആത്മാവും ജീവനുമാണ്. അത് ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുവാൻ വർദ്ധിക്കുവാൻ ഇടയാകും. നിങ്ങൾക്ക് നമുക്ക് ഓരോ നിമിഷവും നമ്മളെ തന്നെ ശോധന ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ ശോധന ചെയ്യാൻ പറ്റും. കാരണം ഈ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നതിന് സംഭവിക്കും. അത് ജീവനായതുകൊണ്ട് അകത്ത് ചുമ്മാ ഇരിക്കത്തില്ല, അതിങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടേയിരിക്കും, ബബിൾ ചെയ്തുകൊണ്ടിരിക്കും. സ്പ്രിംഗിങ് അപ്പ് എന്നാണ് കർത്താവിന്റെ വചനം പറയാം, സ്പ്രിംഗിങ് അപ്പ് ഇൻ ടു ദ എറ്റേണൽ ലൈഫ്. നമുക്ക് തന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ജീവൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്താ കർത്താവ് പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. അവരെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഈ അവസ്ഥയിലേക്ക് എല്ലാവരും വളർന്ന് കയറണം, വളർന്ന് കയറണം, വളർന്ന് കയറണം. ഹല്ലേലൂയ. പലതും ഈ ആയുർവേദം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, മരുന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, അയ്യോ അതിന്റെ പത്യം എന്ന് ഭയങ്കര പത്യമാണ്. ഹല്ലേലൂയ. ഇതേപോലെ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ പത്യം ആവശ്യമാണ്. പലതും ഒഴിവാക്കണം ജീവിതത്തിൽ നിന്ന്. എല്ലാം കഴിച്ചുകൊണ്ട് ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ പ്രയോജനമില്ല. വൈദ്യന്മാരെ എടുക്കുമ്പോൾ അവര് പറയാ, ഇതാ ഇന്ന് പറഞ്ഞ പോലെ ഒന്നും കാര്യം നടന്നില്ലല്ലോ. അവര് പറയും പത്യം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാ. ചിലർക്കൊക്കെ ഇന്ന് ഇറച്ചിയൊക്കെ കടിക്കാതെ ഇറങ്ങത്തില്ല. ശരിക്കല്ലേ? പത്യം ആവശ്യം അല്ലല്ലോ. കൊറേയൊക്കെ ലോകമൊക്കെ ഒന്ന് കടിച്ചു പറിച്ച് ഒന്ന് എന്നെ കാണിക്കാതെ ചിലർക്കൊന്നും ഒതുങ്ങത്തില്ല. അപ്പൊ ചികിത്സ നടക്കത്തില്ല. ഹല്ലേലൂയ. ചികിത്സ നടക്കണോ? പത്യം വളരെ ആവശ്യമാണ്. ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കാനേ പാടില്ല, ജഡത്തിനനുസരിച്ച് ജീവിക്കാനേ പാടില്ല. പത്യം വളരെ, പത്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു വമ്പൻ കൂട്ടം ജനം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നത്തെ ക്രിസ്തീയരാ. ക്രിസ്തു പറഞ്ഞ പത്യമൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ കഴിക്കും, പക്ഷെ റിസൾട്ട് ഇല്ല, റിസൾട്ട് ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന റിസൾട്ട് വേണേ. ആ റിസൾട്ട് എന്ന് പറയുന്നത് അതിലൊന്നാണ്, ഇനി വിശ്വസിക്കുന്ന ഉള്ളത്തിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവന്റെ നദി, ഹോ ഹോളി ഗോഡ്, ജീവന്റെ നദി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേറെ. ആ വ്യക്തി അടുത്ത് ചെല്ലുന്നതുപോലെ തന്നെ ഒരു അനുഗ്രഹം. ഹല്ലേലൂയ. ജീവൻ നദി ഒഴുകിക്കൊണ്ടേ. പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറും, ആ വ്യക്തി മാറും. അപ്പോ റിസൾട്ട് നോക്കി, ഫലം നോക്കി വൃക്ഷത്തെ എപ്പോഴും നമ്മൾ തിരിച്ചറിയാം. നമുക്ക് വേണ്ട റിസൾട്ടാ. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം വാദിച്ച് ജയിക്കുക എന്നുള്ളതല്ല, നമ്മൾ പറയുന്ന കാര്യം വചനത്തിലുള്ളതല്ല എങ്കിൽ വാദിച്ച് ജയിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മുടെ മാർക്ക് പോയി. കാരണം ഇതൊക്കെ മാർക്ക് ചെയ്യുന്നത് ഇതാ, ഈ കൂടുതൽ ടീച്ചർമാരുണ്ടല്ലോ സ്കൂളില്, പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളായിരിക്കും മാർക്ക് ചെയ്യണേ അല്ലെ. പക്ഷെ നമുക്ക് മാർക്ക് ഇടുന്ന ആളെന്ന് പറഞ്ഞ കർത്താവ് യേശു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചെയ്യതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, മാർക്ക് കിട്ടേണ്ടതിന് പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ഹല്ലേലൂയ സെൻട്രൽ പാസ്റ്ററുടെ മുമ്പിൽ നിൽക്കണം, മെത്രാന്റെ മുമ്പിൽ നിൽക്കണം. കർത്താവ് യേശുവിന്റെ മുമ്പിൽ നിൽക്കണ. ഹല്ലേലൂയ. അവിടെയാണ് ഈ വിഷയം വരുന്നത്. അവിടെയാണ്, അതുവരെ നോ പ്രോബ്ലം. നീ ചെയ്ത് ശരിയാണോ, നീ ചെയ്ത് ശരിയാണോ, ഓ അവരെ തോൽപ്പിച്ചല്ലോ, നീ ചെയ്ത് ശരിയാ, അതൊക്കെ പറഞ്ഞു നടക്കാം. പക്ഷെ അവസാനം വരുമ്പോ, കർത്താവിന്റെ മുമ്പിൽ വരുമ്പോ, അവിടെ ചെന്നിട്ട് പറയും, എന്നാ ഞാൻ അങ്ങനെ കർത്താവ് എന്ന് വിളിച്ചു, രോഗിയെ സോക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മുഖം നോക്കിയല്ല ന്യായവിധി. അവിടെ നമ്മളുടെ ജീവിതത്തിലെ ചിന്തകളും ചിന്തകളിൽ നിന്ന് ഉത്ഭവിച്ച പ്രവൃത്തിയും നോക്കിയാണ് ന്യായവിധി. അവിടെ കർത്താവ് പറയാൻ ഇടയാകരുത്, ഞാൻ ഒരു കാലത്തിൽ അറിയുന്നില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറയുവാനായിട്ട് ഇടയാകരുത്. അതിന് വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവ് തന്ന ചിന്തകൾ ജനറൽ ആയിട്ട് അങ്ങ് അറിയിച്ചതേ ഉള്ളൂ. നമ്മൾ മനസ്സിലായിക്കൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് അകത്തെ ദേവാലയം പണിയെ കുറിച്ചാണ്. ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച് അല്ലെ. ഹല്ലേലൂയ. അപ്പോ ഈ ദേവാലയം പണി നടക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കീ വാക്യം ഒന്ന് വായിച്ചു നമുക്ക് മുന്നോട്ടേക്ക് കിടക്കാം. എഫേസ്യ ലേഖനം 2:2.
22 ശബ്ദമുയർത്തി വായിച്ചു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം. അങ്ങനെ ഇവിടെ ദൈവത്തിന്റെ നിവാസമാകണം, ദൈവം നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ജീവനിൽ വർദ്ധിക്കുന്നത്, ജീവന് വളർന്നു കയറിക്കൊണ്ടേ കയറിയും. ഈ ആലയം പണി നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതോറും നമ്മുടെ ഉള്ളിൽ ജീവൻ കൂടിക്കൊണ്ടേ കയറിയും. അല്ല, ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാ ഒരു 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 ക്ലബ്ബ് പോലെ ആളുകൾ നമ്മൾ ചേർന്നിട്ട് ഇതാ ഒന്ന് രണ്ട് പാട്ട് പാടിയൊക്കെ സ്തുതിച്ച് വീട്ടിൽ ക്ലബ്ബിൽ പാട്ട് പാടലൊക്കെ അതൊക്കെ ലോകത്തിന്റെ പാട്ടായിരിക്കാം. ഇതാ സ്തുതിയുടെ പാട്ട് പാടി സങ്കീർത്തനം വായിച്ച് വീട്ടിൽ പോകുന്നതല്ല. യഥാർത്ഥത്തില് അതൊക്കെ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ എക്സ്പ്രഷൻസ് ആണ് അതൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കണം. എന്നിട്ട് നമുക്ക് ദൈവം തന്നെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടണം. ഇതാണ് ക്രിസ്തുവിൽ സംഭവിച്ചത്. ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെട്ടു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് നമ്മുടെ ആ പാട്ടിന്റെ അവസാനത്തെ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ എന്നുള്ളതിൽ അതിൽ പറയുന്നൊരു കാര്യം, ദൈവം നാം ജഡത്തിൽ വെളിപ്പെടട്ടെ. ആ ദൈവം ജഡത്തിൽ വെളിപ്പെടുമ്പോഴാണ് നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്. അപ്പോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരണം. ഇന്ന് ദൈവം വെളിപ്പെടുന്നതിന് പകരം നമ്മളാണ് വെളിപ്പെടുന്നത്. നമ്മൾ വെളിപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് അത് പിശാചിന്റെ ഇടവുമായിട്ട് കണക്ഷൻ ആയി കഴിഞ്ഞു. പിശാചിന്റെ രാജ്യം ഭൂമിയിൽ വാഴുകയാണ്. അപ്പൊ നമ്മൾ മാറിയിട്ട് ദൈവം നമ്മളോട് വെളിപ്പെടുവാനായിട്ട് അറിയാം. അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ആരാന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവാണ് ഇതിന്റെ പ്രൊജക്ട് മാനേജർ. അവിടെ പറയുന്നു ആത്മാവിനെ ഒന്നിച്ച് പണിത് വരുന്നു. അപ്പൊ കഴിഞ്ഞ സന്ദേശം നാം കേട്ടു, ആത്മാവിനെ ഒന്നിച്ച് പണിത് വരുമ്പോ പണി ശ്രദ്ധിച്ചോണം. പണി എപ്പോഴും തൂക്കുകെട്ട ഇട്ട് പണിതോണം, അല്ല എങ്കില് ബുദ്ധിമുട്ടാണ്. തൂക്കുകെട്ട തൂക്കുകെട്ട കഴിഞ്ഞ പ്രാവശ്യം തൂക്കുകെട്ട ഓർക്കുന്നുണ്ടോ? ആ തൂക്കുകെട്ട ഇട്ട് പണിതോണം. തൂക്കുകെട്ട ഇട്ട് പണിതില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പണി തെറ്റിപ്പോയി. ഇന്ന് ആളുകളുടെ പണി തെറ്റിപ്പോയതുപോലെ ഇന്ന് നല്ലൊരു പങ്കുചേകളുടെയും പണി തെറ്റിപ്പോയി. ഹലരു, ആ സഹോദരങ്ങളെയും കൂടെ ആ നേരായ പണിക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ഇതിനെ ഈ സന്ദേശം അറിയിക്കുന്നത്. അപ്പൊ തൂക്കുകെട്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, തൂക്കുകെട്ട ഇടയിൽ വെച്ച കല്ലുകളുമായിട്ടല്ല തൂക്കുകെട്ട എന്ന് പറയുന്നത്. ഈ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അടിസ്ഥാന കല്ലുമായി മുകളിലേക്ക് വെച്ചിരിക്കുന്ന ഓരോ കല്ലുകൾ ലെവലാണോ എന്ന് അറിയാൻ വേണ്ടി വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ ഇത് കറക്റ്റ് ആയിട്ടേ കിടക്കുള്ളൂ, കാരണം ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് ഇതിനെ കറക്റ്റ് ആയിട്ട് കൊണ്ട് നിർത്തും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നമ്മള് തൂക്കുകെട്ട വെക്കുന്നത് എപ്പോഴും അടിസ്ഥാന കല്ലുമായിട്ടാണ്. നമ്മുടെ അടിസ്ഥാനം കർത്താവായ യേശു. യേശു പറഞ്ഞ ഓരോ വാക്കുകളും വെച്ച് വേണം തൂക്കുകെട്ട വെക്കാൻ. അപ്പസ്തോലന്മാർ പറഞ്ഞതിലേക്കല്ല ആദ്യം പോകണ്ടേ. അപ്പസ്തോലന്മാർ അതിന്റെ മുകളിലാണ് വെക്കേണ്ടത്. യേശു എന്ന അടിസ്ഥാനത്തിന്റെ മുകളിലാണ് അപ്പസ്തോലന്മാരുടെ കല്ലുകൾ വെക്കുക. അപ്പോ അവരെന്ത് പറഞ്ഞാലും യേശു പറഞ്ഞ വാക്കിന് അലയണ്ടായിരിക്കണം. അല്ലാത്തത് നമ്മൾ എടുക്കുന്നില്ല, യേശു പറഞ്ഞ വാക്കിന് അലയണ്ടായിട്ടുള്ളത് നമ്മൾ എടുക്കുന്നു. അപ്പോ കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ആ ഭാഗം ശ്രദ്ധിച്ചോളണം. അപ്പൊ ആലയം പണിക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ടൂള് വേണം. ടൂള് വളരെ പ്രാധാന്യമായ ടൂളാണ്. യേശു പറഞ്ഞ അതേ വാക്കിൽ തന്നെ വേണം പണിത് മുമ്പോട്ടേക്ക് പോകാനായിട്ട്. അല്ലാതെ അപ്പസ്തോലന്മാർ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. അപ്പസ്തോലന്മാർ ഏതൊക്കെ വിഷയത്തിൽ യേശുവിന് അനുകാരികളായിരിക്കുന്നുവോ ആ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് അവരെ അനുകരിക്കാം. അപ്പോ ചിലര് ചോദിക്കുന്നവർ ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ അപ്പസ്തോലന്മാരെ അനുകരിക്കണ്ടെന്നാണോ പറയുന്നത്? അനുകരിക്കണം എല്ലാ വിഷയത്തിലും അല്ല, യേശു ക്രിസ്തു ഇവനെ അവർ മാതൃകയാക്കിയ വിഷയങ്ങളൊക്കെ നമുക്ക് അനുകരിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതെങ്കിലും വിഷയത്തിൽ അപ്പൊ അപ്പസ്തോലന്മാരെ അനുകരിക്കാത്തത് ഏത് വിഷയത്തിലാ? കഴിഞ്ഞ സന്ദേശം നിങ്ങളോട് സൂചിപ്പിച്ചു, ഓർക്കുന്നുണ്ടോ? അവരും നമ്മളെ പോലെ സാധാ മനുഷ്യരാ, അവരുടെ ജീവിതത്തിലും ബലഹീനതകളാണ്. അങ്ങനെ വരുന്ന ബലഹീനതകളുടെ മുകളില് നമ്മള് അവരെ അനുകരിക്കാൻ പോകരുത്. എക്സാമ്പിള്, കഴിഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടു, പത്രോസ് അന്നത്തെ സഭയെ, അതായത് യഹൂദന്മാരുടെ സഭയെ ഭയന്ന്
കപടം കാണിച്ചു. അപ്പൊ പത്രോസ് കപടം കാണിച്ചെങ്കിൽ, ബ്രദറെ ഞാനൊരു ബലഹീനായ മനുഷ്യനല്ലേ, പത്രോസ് ചെയ്തതുപോലെ എനിക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് പത്രോസിനെ അനുകരിക്കാൻ പോണ്ട. ആ സമയത്ത് അവിടെ ഒരു പൗലോസ് ഉണ്ട്. പത്രോസ് കാണിച്ച കപടത്തെ വെളിപ്പെടുത്തി മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ശാസിക്കുന്ന ഒരു പൗലോസ് ഉണ്ട്. അത് നമുക്ക് അനുകരിക്കാം. ഇപ്പോ തൂക്കുകെട്ട വയ്ക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, അപ്പൊസ്തലന്മാർക്കല്ല തൂക്കുകെട്ട വയ്ക്കുന്നത്, യേശു പറഞ്ഞ വചനത്തിലാണ് തൂക്കുകെട്ട വയ്ക്കുന്നത്. അപ്പൊസ്തലന്മാർ അതിന്റെ മുകളിൽ പണിയണം, അപ്പൊ അവരും തൂക്കുകെട്ട വെച്ച് നോക്കണം. ഇതുവരെ വിശുദ്ധ പൗലോസ് പറയുന്ന ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ. അപ്പൊ ക്രിസ്തു പൗലോസ് തൂക്കുകെട്ട വയ്ക്കുന്നത് ക്രിസ്തുവായിട്ട, അപ്പൊ നമ്മൾ തൂക്കുകെട്ട വയ്ക്കുന്നത് ക്രിസ്തുവായിട്ടായിരിക്കണം. ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ആകും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗലാത്തി ലേഖനം 11-ാം അധ്യായം കഴിഞ്ഞ 2-ാം അധ്യായം 11-ാം വാക്യത്തില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടൊരു കാര്യം ഓർക്കുന്നുണ്ടോ? വായിച്ചി 2:11 ഗലാത്തി ലേഖനം 2:11. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറ് അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവൻ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും പരിച്ഛേദനക്കാരെ ഭയന്ന്, അതായത് യെരുസലേമിലെ സഭ, അപ്പസ്വരന്മാരെല്ലാരും ഉള്ള സഭയുണ്ട് യെരുസലേമിൽ. ഇത് സംഭവം അന്ത്യോക്യയിലാണ്. അന്ത്യോക്യ ജാതികളുടെ സഭയാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് പോയപ്പോ പുള്ളിക്കാരൻ നടന്ന് അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. യഹൂദന്മാർക്ക് ജാതികളുമായി അതിന് ബന്ധമില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാല് ഇതാ ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, യാക്കോബിന്റെ അടുക്കൽ നിന്ന്, അതായത് ജെറുസലേമിൽ നിന്ന് ആളുകൾ വന്നപ്പോ ഈ പുള്ളിക്കാരൻ, അതായത് മെയിൻ ചർച്ചിൽ നിന്ന് ആളുകൾ വന്നപ്പോ ഉടനെ തന്നെ അവർ ആ പന്തിയിൽ നിന്ന് മാറി അങ്ങിരുന്നു. പന്തിയിൽ നിന്ന് മാറിയിരുന്ന് ഇതിന്റെ കാരണം എന്താ? അവിടെ പറയുന്നത് യഹൂദന്മാരെ ഭയപ്പെട്ട്. ഏത് യഹൂദന്മാരെ? ഈ സഭയിലേക്ക് കടന്നു വന്നിട്ട് ഇന്ന് ക്രിസ്തീയ സഭയാ, അന്ന് ക്രിസ്തീയ സഭയായിരിക്കുന്ന യഹൂദന്മാരെ ഭയപ്പെട്ട്. അപ്പോ അങ്ങനെ സംഭവിച്ചപ്പോൾ ഉടനെ തന്നെ ദാ അവിടെ എഴുതിയിരിക്കുകയാണ്, ശേഷം യഹൂദന്മാരെ അവനോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർണബാസ് അവരുടെ കപടത്തെ തെറ്റിപ്പോകാൻ ഇട വന്നു. അപ്പൊ ബർണബാസ് ഒരു സുവിശേഷകനാ. അപ്പൊ സുവിശേഷകനും പത്രോസ് എന്ന് പറഞ്ഞാല് അത് അപ്പസ്തോലനാണ്. അപ്പസ്തോൽ യേശുവിനോട് കൂടെ നടന്ന ആൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉടനെ തന്നെ ബർണബാസ് ആർക്ക് തൂക്കട്ട വെച്ചു? ബർണബാസ് ഉടനെ തന്നെ പത്രോസിന് തൂക്കട്ട വെച്ചു. തൂക്കട്ട വയ്ക്കേണ്ടത് പത്രോസിനല്ല, തൂക്കട്ട വയ്ക്കേണ്ടത് അടിസ്ഥാന കല യേശുവിനാണ്, യേശുവിന്റെ വാക്കുകൾക്ക. ശ്രദ്ധിച്ചോളണം, ബർണബാസ് ഉടനെ സുവിശേഷകനാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്, ഉടനെ പത്രോസിന് തൂക്കട്ട വെച്ചു. ഉടനെ എന്ത് സംഭവിച്ചു? പണി തെറ്റിപ്പോയി, ബർണബാസും തെറ്റിപ്പോയി. സഹോദരങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ടത് മനുഷ്യരെ അല്ല, ദൈവത്തെയാണ്. ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അല്ലാണ്ട് ഇവിടെ പത്രോസ് അവിടെ കാണിക്കുന്നത് അവർ യഹൂദന്മാരെ ഭയന്ന് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. കാരണം അവരുടെ ഉപദേശം വേറെയാണ്. ഇന്ന് ഇതുപോലെ ധാരാളം ഉപദേശങ്ങളുണ്ട്. കാരണം അവരുടെ ഉപദേശം എന്ന് പറയുന്നത് യേശു രക്ഷിതാവായി സ്വീകരിക്കണം, പിന്നെ പരിച്ഛേദനോട് ചെയ്യണം. അപ്പൊ അത് വേറൊരു ഗ്രൂപ്പ്. പക്ഷെ ജാതികളിൽ നിന്ന് വന്നവരെ പരിച്ഛേദനം കഴിക്കുന്നില്ല. അപ്പൊ നീ പരിച്ഛേദനം കഴിക്കാത്തവരോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചോ, നിന്നെ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കും എന്ന ഒരു തലം. അത് ഭയപ്പെട്ടിട്ട് ഇതാ മാറി നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ആളുകളൊന്നും സെമത്തേരിയുടെ അപ്പുറം പോവില്ല. പക്ഷെ നമുക്ക് സെമത്തേരിയുടെ അപ്പുറം പോണോ? അവിടെ നമുക്ക് മാർക്കിടുന്നത് ഇവിടത്തെ മെത്രാനോ അച്ഛനോ പാസ്റ്ററോ ഒന്നും അല്ല, കർത്താവോ യേശുവാ മാർക്കിടുന്നത്. അടിസ്ഥാന കല്ല് നമ്മൾ പോണം. നമ്മളെപ്പോഴും യേശുവിൽ തന്നെ ഇതാ നമ്മളുടെ തൂക്കുകെട്ട് വെച്ചോളൂ.
തൂക്കാട്ട് അവിടെ വെക്കണം. എല്ലാ അപ്പോസ്തലന്മാരും യേശു തൂക്കാട്ട് വെക്കണം. യേശുവാണ് അടിസ്ഥാനക്കാരൻ, യേശുവാണ് മൂലക്കാരൻ. ഈ ഒരു സന്ദേശം മറന്നു പോകരുത്. ഈ ഒരു സന്ദേശം മറന്നു പോയി കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തന്നെയാണ് അപകടം, നമുക്ക് തന്നെയാണ് അപകടം. ഇതേ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വീണ്ടും കാണാം. ഈ പണിയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണിയുമ്പോ, പണി മുമ്പോട്ടേക്ക് പോകുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തില് നമുക്ക് കാണാം, പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ, യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കി. സൗഖ്യമാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അടുത്ത കഥ വരുന്നത്. ഞങ്ങളുടെ കൊച്ചിന് സൗഖ്യം കിട്ടിയൊന്നും അല്ല അപ്പനും അമ്മയ്ക്കും വിഷയം. അപ്പനും അമ്മയ്ക്കും വിഷയം എന്ന് പറയും ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കരുത്, പള്ളിയിൽ നിന്ന് പുറത്താക്കരുത്. കൊച്ചിന് സൗഖ്യം കിട്ടിയ ആളെ വിളിച്ചു പറയാൻ ഞങ്ങൾ തയ്യാറില്ല. കാരണം ഞങ്ങളത് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഇതാണ് ജനത്തിന്റെ മനോഭാവം. ഈ മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതും കിട്ടാൻ കളഞ്ഞേക്കണം. പത്രോച്ചന് ഇതേ മനോഭാവം ഉണ്ടായിരുന്നു. പരിശോധനക്കാരെ ഭയന്ന് മാറി നിന്നു. അവിടെയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു പൗലോസ് മാതൃകയായത്. അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസിനെ ശാസിച്ചു, എല്ലാവരുടെയും മുമ്പിൽ ശാസിച്ചു. കാരണം ചിലതൊക്കെ എല്ലാവരുടെ മുമ്പിൽ ചെയ്താലേ പറ്റൂ. കാരണം കേൾക്കുന്നവർക്കും ഉള്ളിൽ ഭയം ഉണ്ടാകും. ഇവിടെ നമ്മൾ യേശു കർത്താവിന്റെ ബോൾഡ്നെസ് കാണിക്കുന്നു. എനിക്ക് അവരും വേണം ഇവരും വേണം, ആ ഒരു മനോഭാവമുള്ള ഒരു വലിയൊരു കൂട്ടമുണ്ട്. അത് അപകടമാണ്. യേശു ക്രിസ്തു ദേവാലയം അശുദ്ധമാക്കുന്നത് കണ്ടപ്പോ യേശു ദേവാലയത്തിലേക്ക് കയറിയിട്ട് ഒരു ചാട്ട ഉണ്ടാക്കി, എന്റെ ആലയം നിങ്ങൾ കള്ളം പറഞ്ഞ ഗുഹയാക്കി എന്ന് പറഞ്ഞ ആരെ അടിച്ചു ഓടിച്ചു. ഇന്ന് ദൈവം വസിക്കേണ്ട നമ്മുടെ ഉള്ളിൽ ഇതുപോലെ കള്ളന്മാരുടെ ഗുഹയാണ് എങ്കിൽ, ചീത്ത ചിന്തകളുടെ ഗുഹയാണ് എങ്കിൽ, നമ്മൾ തന്നെ ഇതാ ക്രിസ്തുവിന്റെ വചനത്തിൽ ഒരു ചാട്ടം ഉണ്ടാക്കി നമ്മളെ തന്നെ അടിച്ച് അകത്തുള്ളതിനെയൊക്കെ പുറത്തിറക്കണം. സഹോദരനെ വഞ്ചിക്കുകയും സഹോദരിയെ വഞ്ചിക്കുകയും മറ്റുള്ളവരുടെ കുറ്റം പറയുകയും ഓനെടുത്തു കഴിഞ്ഞാൽ അവന്റെയും ഓരുടെയും കുറ്റം പറയുകയും തിന്മ പറയുകയും ഒക്കെ ചെയ്യുന്ന കള്ളന്മാര്, കള്ള സ്വഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇതിനെ എല്ലാം എടുത്ത് ഓടിക്കണം. ഇത് ദേവാലയമാണ്, നമ്മൾ ദേവാലയം, ഇതിനെയൊക്കെ ഓടിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ പരിശുദ്ധമാകണം. പ്രവൃത്തി ആക്കുന്നത് പിന്നെ, കാരണം ചിന്തകൾ പ്രവൃത്തി ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്തു. ചിന്തകൾ പരിശുദ്ധമാകണം. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അപ്പോസ്തലൻ സോറി യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ച്, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട് റബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അതിന്റെ 19-ാം വാക്യം വായിച്ച് സൗഖ്യമാക്കി. ഇനി 19-ാം സൗഖ്യമാക്കിയത് അവന്റെ ഇടയിലുണ്ട്. നമുക്ക് സമയത്തിന്റെ കുറവ് മൂലം നമുക്ക് അവിടെ വായിക്കുന്ന 19-ാം വാക്യം അവർ വായിച്ച്, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? യഹൂദന്മാർ ചോദിക്കുന്ന രംഗമാണ്. പരീശന്മാര് ചോദിക്കുന്നത് അപ്പനും അമ്മയെയും ക്രോസ് വിസ്താരം ചെയ്യുകയാണ്. എന്നാൽ അവനെ ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെ എന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല, അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം
എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. ഇങ്ങനെ ഇങ്ങനെ സഭകൾ തമ്മിൽ പലതും പറഞ്ഞൊത്തിട്ടുണ്ട്. യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. എന്ത്? അന്ന് യേശുവിനെ ദൈവമൊന്നുമല്ല എന്ന് പറഞ്ഞ് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് അംഗീകരിക്കില്ല. അങ്ങനെ ആരെങ്കിലും അംഗീകരിച്ചാൽ അവനെ പള്ളിന്ന് പുറത്താക്കും എന്ന് ആര്? യഹൂദന്മാർ പറഞ്ഞു ഒത്തിരുന്നു. ഇന്ന് ഇതുപോലത്തെ അനേക ഡിനോമിനേഷൻ ഉണ്ട്. അവര് പറയുന്നത് പോലെ അല്ല പറയുന്നതെങ്കിൽ ആ വ്യക്തിയെ തങ്ങളുടെ സഭയിൽ നിന്ന് ഡിനോമിനേഷൻ പുറത്താക്കണമെന്ന് അവർ പറഞ്ഞു ഒത്തിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളവരൊന്നും നമ്മൾ വീണ് പോകാനായിട്ട് ഇടയാകരുത്. പകരം ഇതാ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കൊച്ചു ജീവിതം, ചെറു ജീവിതം അല്ലേ, ഈ ചെറു ജീവിതം എന്തിനുള്ളതാണ്? വലിയ എൻലെസ് ഡെത്ത്ലെസ് മരണമില്ലാത്ത അവസാനമില്ലാത്ത നിത്യമായ കുടുംബത്തിൽ പ്രവേശിക്കുവാനും നിത്യമായ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുവാനും കൂടിയാണ്. അപ്പോ ഇതൊരു ടെസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ എപ്പോഴും ദൈവത്തിന്റെ സൈഡിൽ നിൽക്കണം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ഇതാ നമ്മൾ അടിസ്ഥാനം വെച്ച് നമ്മൾ തൂക്കുകേട്ട വെച്ച് പോകണം. അപ്പോ പത്രോസ് അങ്ങനെ ചെയ്തപ്പോൾ ബർണബാസ് തെറ്റിപ്പോകാനാണ് ഇട വന്നു എഴുതിയേക്കണേ. അതിന്റെ 13-14 വായിച്ച് ഗലാത്തിയ ലേഖനം 2:13 നമ്മൾ വായിച്ച ഭാഗം 13:14. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? ശ്രദ്ധിച്ചേ, ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ചുറ്റുപാട് നോക്കുമ്പോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇന്നത്തെ ക്രിസ്ത്യാനികൾ അവർ യേശുവിനെ സ്വീകരിച്ചു, വളരെ നല്ല കാര്യം. പക്ഷേ ഈ വചനം എഴുതിയിരിക്കുന്ന പോലെ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആരോടുകൂടെ ചേരാനാ താല്പര്യം? അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തക്ക വണ്ണം ചിന്തിച്ച പത്രോസിനോടുകൂടെ ചേരാനോ, തെറ്റ് ചെയ്തവനെ തെറ്റ് ചൂണ്ടിക്കാണിച്ച പൗലോസിന്റെ കൂടെ ചേരാനോ ഏറെ താല്പര്യം? അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് പൗലോസ് എന്താ ചെയ്തേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശാസിച്ചു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശാസിച്ചു. എന്തിനാ തിരുത്താൻ? ഉടനെ പത്രോസ് പൗലോസിനെ പുറത്താക്കിയോ? ഇല്ല, പകരം ലേഖനത്തിലൊക്കെ പൗലോസിനെ കുറിച്ച് പത്രോസ് നല്ലത എഴുതിയത്. നമ്മുടെ സഹോദരനായ പൗലോസിനും ദൈവം ഇതിനെ കുറിച്ച് വെളിപ്പെടുത്തിയ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നല്ലോ. എന്നാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരുണ്ട്, അതും അവർ അവരുടെ നാശത്തിനായി കൊട്ടിക്കളയുന്നു. എന്തെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർ ഇതാ വചനപ്രകാരം ആസ് ഇറ്റ് ഈസ് നമ്മളെ കറക്റ്റ് ചെയ്താൽ, സുവിശേഷത്തിന്റെ സത്യപ്രകാരം കറക്റ്റ് ചെയ്താൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ആ കറക്ഷൻ നമ്മൾ സ്വീകരിക്കുക. തൂക്കുകട്ട വെച്ച് നോക്കിയിട്ടാണ് എടുക്കാൻ, അല്ലാതെ എടുക്കരുത്. കാരണം 10-40 ഡിനോമിനേഷൻ ഉണ്ട്, എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ വചനത്തിൽ തൂക്കുകട്ട വെച്ച് നോക്കി വേണം നിങ്ങളുടെ ആത്മീയ ഗൃഹം, ആ അകത്തെ ദേവാലയം പണിയുവാൻ. അല്ലെങ്കിൽ ഇതാ അവരുടെ കപടത്താൽ യഹൂദന്മാർ, ശേഷം യഹൂദന്മാരും പത്രോസിനോട് ചേർന്ന് കപടം കാണിച്ചത് കൊണ്ട് അവരുടെ കപടത്താൽ ബർണബാസ് എന്ന സുവിശേഷകനും തെറ്റിപ്പോയി. അപ്പൊ നമ്മുടെ പണിയിൽ നമ്മൾ തെറ്റിപ്പോകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്.
ഇന്ന് പണിയിൽ തെറ്റിക്കിടക്കുകയാണ്. അപ്പോ ആ തെറ്റിക്കിടക്കുന്ന പണി ശരിയാക്കി എടുക്കുകയാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ മെസ്സേജിന്റെ ആ ഒരു സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാം. അപ്പോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. ഓ ലോർഡ് ഐ ലവ് യു. ഇന്നത്തെ സന്ദേശത്തിന്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് അടിസ്ഥാനത്തിൽ തന്നെ പണി അവസാനിച്ച ദേവാലയം. നമ്മൾ അങ്ങനെയാകുന്നു, അടിസ്ഥാനത്തിൽ തന്നെ പണി അവസാനിച്ച ദേവാലയം. അതായത് FS 2:22 ആള് ശ്രദ്ധിക്കുന്നതേ ഇല്ലാന്ന്. ഇന്നത്തെ ക്രിസ്തീയ സഭയോട് അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളോട് നല്ലൊരു പങ്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് അവർക്ക് അറിവില്ല. ആ സഹോദരങ്ങളെയും കൂടെ ഈ അറിവ് അവർക്ക് കൂടി പ്രാപിച്ച് ഇത് വചനത്തിലുള്ളത് തന്നെയാണോ എന്ന് ഉറപ്പിച്ച് ഇതാ അവരെയും കൂടെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാം. FS 2:22 പറയുന്നല്ലോ, ക്രിസ്തുയേശുവിൽ അടിസ്ഥാനമിട്ട് നമ്മൾ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളെ പണിതു വരികയാണ്. പക്ഷേ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇല്ല. അപ്പോ നമ്മുടെ ഊട്ടി എന്താ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റർ ആ അച്ഛൻ ആ മെത്രൻ എന്നോട് ഓട്ടക്കും, അതുകൊണ്ട് ഞാനിത് മിണ്ടാതെ ഇരിക്കും. പിന്നെ എനിക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അവരോടും കുഴപ്പമില്ല ഇവരോടും കുഴപ്പമില്ല. ഇല്ല സഹോദരങ്ങളെ, കുഴപ്പമുണ്ട്. ദൈവത്തോട് കുഴപ്പമുണ്ട്, ദൈവത്തോട് കുഴപ്പമുണ്ട്. അവരോട് കുഴപ്പമില്ല, ദൈവത്തോട് കുഴപ്പമുണ്ട്. നീ അത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിനക്ക് കൊള്ളാമായി, അറിഞ്ഞത് കൊണ്ട് നീ മിണ്ടാതിരിക്കുന്നില്ലേ, അവിടെ പാപം. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ അകത്ത് നടക്കുന്നുണ്ട് എന്ന്, നമ്മൾ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവ് ഒന്നിച്ച് പണിതു വരുമെന്നും പറഞ്ഞപ്പോ ഇത് എന്തിനാ ദൈവം നമുക്ക് നൽകിയത്? നമ്മൾ ഫലം കായ്ക്കാനാണോ? ഫലം കായ്ക്കാനായിട്ട് ഇത് നമ്മളോട് ഇത് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങൾ ഇവിടെ ഒരു അപകടമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയ സഹോദരൻ ബിജു അദ്ദേഹം ഒരു വാക്യം വായിച്ചു പോയി, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു അറിഞ്ഞുകൂടാ, ഒരു അപകടം പിടിച്ച വാക്യമുണ്ട്. ഈ ബൈബിൾ വായിക്കുമ്പോ ചില വാക്യങ്ങളൊക്കെ അപകടം പിടിച്ചതാ. യേശുവിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പല കാര്യങ്ങളും യേശു പിതാവിലേക്ക് റെഫർ ചെയ്യും. ആ പിതാവുമായിട്ട് നമുക്ക് കണക്ഷൻ വേണം. ഇതാ യേശു പറയുന്നത്, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നതൊന്നും അല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, പിതാവിലേക്ക് റെഫർ ചെയ്യുകയാണ്. ശബരി പുത്രന്മാരെ ഓടി വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇടതും വലതും ഇരിക്കണം. ശബരിപുത്രന്മാരുടെ അമ്മയും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വന്നു, ഇവരെ ഇരുത്തണമെന്ന് പറഞ്ഞോണ്ട്. ഉടനെ കർത്താവ് പിതാവിലേക്ക് റെഫർ ചെയ്തു, ഇതൊന്നും എന്റെ അധികാരത്തിൽപ്പെട്ടതല്ല, ഇതൊക്കെ പിതാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, എല്ലാം പിതാവിലേക്ക് റെഫർ ചെയ്യാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒരു അപകടം പിടിച്ചൊരു വചനമുണ്ട്. ഈ സത്യം അറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ, അതായത് സത്യം അറിഞ്ഞ് നമ്മുടെ ഉള്ളിലും ഫലം വാങ്ങണം, മറ്റുള്ളവർക്കും അത് അറിയിക്കണം. ഇതാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അപകടം പിടിച്ചൊരു സംഭവം അവിടെ കിടക്കുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അല്ല കേട്ടോ. പ്രൂണിങ് എന്ന് പറയും, പ്രൂണിങ്. പ്രൂണിങ്ങിലൂടെ കടന്നു നല്ല വേദനയിലൂടെ ഒക്കെ നമ്മൾ പോകുന്നൊക്കെ മുമ്പിലത്തെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ. അതുകൊണ്ട് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഇപ്പൊ അവിടെ അങ്ങ് വിടുന്നു. ഇത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ www.kingdommessage.com പോയി കേക്ക്. ഓക്കെ, നമ്മൾ എന്നാ അതിൽ ആ അനേകരും പറയാത്തൊരു ഭാഗം ഉണ്ടായില്ലേ, ഒന്നുകൂടി വായിച്ചത് ദാസനെ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. മതി 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 മതി, പോകരുത് പോകരുത്. ഇത് ആളുകൾ പറയാത്തൊരു സംഭവം.
അവിടെ പറയാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, നീക്കിക്കളയുന്നു. അപ്പൊ ഇത് ആരാ ചെയ്യുന്നത്? യേശു നീക്കിക്കളയുന്നതല്ല യേശു പറയണേ, ഇവിടെയൊക്കെ പിതാവിലേക്ക് റെഫർ ചെയ്യാണ്. അവിടെ യേശുവിനൊന്നും ചെയ്യാൻ നിർത്തിയില്ല. തന്നിൽ കായ്ക്കാത്ത കൊമ്പ്, താൻ വചനം കൊടുത്തിട്ട് ആ വചനം സ്വീകരിച്ച് ദൈവപുത്രനായി വെളിപ്പെടുത്തപ്പെടാത്ത ഒരുവൻ കായ്ക്കാത്ത കൊമ്പാണ്, കായ്ക്കാത്ത കൊമ്പാണ്, തന്നിൽ കായ്ക്കാത്ത കൊമ്പ്. ഓരോ വചനം തരുമ്പോഴും വചനത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ട്, അഗാപ്പയുണ്ട്. അതാ വചനം സ്വീകരിക്കുമ്പോൾ അഗാപ്പ സ്വീകരിക്കണം. അഗാപ്പ ഓട്ടോമാറ്റിക് അകത്ത് വരും, ദൈവസ്നേഹം ഓട്ടോമാറ്റിക് അകത്ത് വരും. ആ ദൈവസ്നേഹം അകത്ത് വന്ന് ആ ദൈവപുത്രനായിട്ട് വെളിപ്പെടാതിരിക്കുന്നുവെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ? ആരും അറിയത്തില്ല ദൈവം നീക്കിക്കളഞ്ഞിട്ടുണ്ടാ. ഇത് നീക്കിക്കളഞ്ഞാൽ ഈ വ്യക്തി അറിയുന്നില്ലെന്നേ, കൂടെ ആളാരും അറിയത്തില്ല. ബ്രദർ സോൻസോ പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുക. നീക്കിക്കളഞ്ഞതാണ് ഇതിന്റെ പിതാവ് ഓൾറെഡി. അപ്പൊ നിങ്ങൾ എങ്ങനെ നീക്കിക്കളയ? ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു അപകടം പിടിച്ച വേറൊരു വീട് കണ്ടെ, പിതാവ് നീക്കിക്കളയുന്ന മെത്തേഡ് കാണണോ? പിതാവ് നീക്കിക്കളയുന്ന മെത്തേഡ് എന്ന് പറയും, ഈ വചനം കിട്ടിയിട്ട്, ഈ വചനം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇവന്റെ ഉള്ളിൽ ദേവാലയമായി ഇവ മാറണം, ദൈവം ഇവനിലൂടെ വെളിപ്പെട്ട് ഇവൻ ദൈവത്തനായിട്ട് മാറണം, ദൈവ സ്വഭാവമായിട്ട് ഇവൻ മാറണം. അതിനുവേണ്ടിയാണ് ക്രിസ്തുവാകുന്ന വചനത്തെ കൊടുക്കുന്നത്. ഇവൻ അതിനെ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ ഇവക്ക് അതിനെ സ്വീകരിക്കുവാൻ മനസ്സില്ല എങ്കിൽ ഉടനെ ദൈവം അതിനെ നീക്കിക്കളയ. എങ്ങനെ നീക്കിക്കളയ? കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം പറയുന്നു, ദൈവം തന്നെ ഒരു ഭോഷ്കിന്റെ ആത്മാവിന് ഇവനായിരിക്കും. ദൈവം തന്നെ ഒരു ഭോഷ്കിന്റെ ആത്മാവിനെ അയച്ചിട്ട് ശ്രദ്ധിച്ചേക്കുക, ഇവർ ഒരു മെസ്സേജ് അങ്ങ് കേൾക്കും. മെസ്സേജ്, മെസ്സേജ്, ആ മെസ്സേജ് ഇവർ വിശ്വസിക്കും, പിന്നെ മടങ്ങി വരാൻ പറ്റില്ല. അപകടം പിടിച്ചൊരു സംഭവം. ഇവിടെ പറയണ ക്രിസ്തു പറയണ പിതാവ് നീക്കിക്കളയും. കാരണം എന്നിൽ കാക്കാത്ത വചനം തന്നിട്ടും നിങ്ങൾ അത് സ്വീകരിച്ച് അനുസരിക്കാൻ തയ്യാറല്ല എങ്കിൽ നീക്കിക്കളയും. സെക്കൻഡ് തെസ്സലോണിയൻസ് എങ്ങനെയാണ് ദൈവം നീക്കിക്കളയുന്നത്? സെക്കൻഡ് തെസ്സലോണിയൻസ് 2-ാം അധ്യായം, അവിടെ അതിന്റെ 12-ാം വാക്യം വായിച്ച് ദൈവം ചെയ്യുന്ന കാര്യം കാണാം. ന്യായവിധി പറയേണ്ടതിന്, 2:12, ന്യായവിധി പറയേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ശ്രദ്ധിച്ചേ, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ആരാ ഇത് ചെയ്യുന്നത്? ദൈവമാണ് ചെയ്യുന്നത്. ദൈവം ബോഷ്കിന്റെ ആത്മാവിനെ അയക്കുന്നു. എന്തിനാ? അവര് ബോഷ്ക് വിശ്വസിക്കണം. അതിന്റെ കാരണം എന്താണ്? നമുക്ക് അതിശയം വരും, ദൈവം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കാരണം ക്രിസ്തുവിൽ കായ്ക്കാത്ത ഫലത്തെ നീക്കിക്കളയണ്ടേ. എങ്ങനെ നീക്കിക്കളയ? നീക്കിക്കളയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് തൊട്ട് മോൻ എഴുതിയിരിക്കുകയാണ്, ഇവർക്ക് സത്യം, അതായത് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാ. ഇവർക്ക് സത്യം കൊടുത്തു, സത്യവചനം ഇവർക്ക് കൊടുത്തു, ഇവർക്ക് അതിനെ സ്വീകരിക്കാൻ മനസ്സില്ല. അത് ബൈബിളിൽ ഉണ്ടോ, അത് അങ്ങനെ തന്നെയാണോ നോക്കി തൂക്കുകെട്ട വെച്ച് നോക്കണം. ബരോവയിലുള്ളവരെ പോലെ അത് അങ്ങനെ തന്നെയാണോ, എന്നിട്ട് അത് അങ്ങനെ തന്നെയാണെങ്കിൽ അത് സ്വീകരിക്കണം. സ്വീകരിക്കാൻ മനസ്സില്ലെങ്കിലുള്ള അപകടം എന്ന് പറയുന്നത് അവര് പോയ വിവരം അവരെ അറിയത്തില്ല. അവര് വീണുപോയി. അവർക്ക് പിന്നെ ബൈബിളിലെ ആ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതായത് ഒരു എക്സാമ്പിൾ ഇങ്ങോട്ട് പറഞ്ഞാൽ, യേശു പറയാണ് ഏക സത്യ ദൈവമായ നിന്നെയും എന്ന് ബൈബിളിൽ എഴുതിയാൽ അവർക്ക് മനസ്സിലാകൂല. യേശുവിന്റെ ഭാഷ പിന്നെ ഒരു എക്സാമ്പിൾ മാത്രമാണ്, യേശുവിന്റെ ഭാഷ മനസ്സിലാകത്തില്ല. യേശു ഏകം എന്ന് പറഞ്ഞാൽ യേശു ഏകം എന്ന് തന്നെ ഉദ്ദേശിച്ചു. അതിന്റെ അർത്ഥം യേശു നുണ പറയുന്നില്ല, യേശു പിന്നെ നുണ പറയുന്നില്ല. ഏക സത്യ ദൈവം എന്ന് എന്റെ യേശു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, അമ്മേൻ അമ്മേൻ ആമേൻ. ഡോറേ, ഏകമെന്ന യേശു ഉദ്ദേശിച്ച ഏകം, ഏകം മാത്രം ഒരാൾ ഒന്നാ ഉദ്ദേശിക്കണേ.
ഹല്ലേലൂയ. അപ്പൊ ഇത് അങ്ങനെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബൈബിളിൽ എഴുതി വെച്ചാലും ഈ കൂട്ടരുത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം അവർ പോയി, അവർ പോയി. കാരണം അതും മലയാളത്തിൽ, ഇംഗ്ലീഷിലും ഹീബ്രുവില് ഗ്രീക്കില് എങ്ങനെ വായിച്ചാൽ അത് അങ്ങനെ തന്നെ. അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞില്ല. കാരണം ഇത് ഇനി പ്ലെയിൻ ആയിരുന്നാൽ ഇനി ഇങ്ങനെ എന്ത് വചനത്തിൽ എഴുതിയാലും അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവർ ബോൾക്ക് വിശ്വസിച്ചു പോയി, ബോൾക്ക് വിശ്വസിച്ചു പോയി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അവൻ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം സത്യത്തെ, അതാണ് യേശു പറഞ്ഞ വചനം, യേശു പറഞ്ഞ വചനം, സത്യത്താൽ ഇവരെ വിശദീകരിക്കണം. എന്തിന്റെ വചനമാകുന്നുവല്ലോ സത്യം. ശ്രദ്ധിച്ചു കഴിക്കുക. എന്നിട്ട് പറയാണ്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭാവിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഭാവിക്കണേ? എന്തുകൊണ്ട് അതേ അവർക്ക് ബോസ്കിന്റെ ആത്മാവിനെ അയക്കണേ? ക്രിസ്തുവിൽ അവർ ഫലം കായ്ച്ചില്ല. എന്നിൽ കായ്ക്കാത്ത ശാഖകളെല്ലാം വെട്ടി പിതാവ് നീക്കിക്കളയും. ആ നീക്കിക്കളയുന്ന ഒരു ഭാഗം നമുക്ക് കൂടെ കാണും. നീക്കിക്കളഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ബോഷ്ക്ക് വിശ്വസിക്കുമാറും ബോഷ്കിന്റെ ആത്മാവിനെ അയക്കും. അവർ ഏതെങ്കിലും ഒരു സന്ദേശം കേൾക്കും, അതിൽ അങ്ങ് കിടക്കും. ബൈബിളിന്റെ വ്യവസ്ഥയിലല്ലാത്തൊരു സന്ദേശം, ബൈബിളിന്റെ ലക്ഷ്യത്തിൽ തെറ്റിപ്പോകുന്നൊരു സന്ദേശം കേൾക്കും, അവിടെ കിടക്കും. ശ്രദ്ധിച്ചു കേൾക്കുക, വായിക്കുകയും. അവൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. എങ്ങനെ? ദൈവം അവർക്ക് ബോഷ്കിന്റെ ആത്മാവിനെ അയക്കുന്നത്. എന്തിനാണ്? ബോഷ്ക്ക് വിശ്വസിക്കാൻ. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബോഷ്ക്ക് വിശ്വസിക്കണം. അത് അതിന്റെ ഉദ്ദേശം എന്താണ്? നിനക്ക് ന്യായവിധി വരണം. കാരണം നിന്നെ ഞാൻ സ്നേഹിച്ച് നിന്നെ ഒരു ദൈവപുത്രനാക്കാൻ തക്കവണ്ണം നിനക്ക് വചനം അയച്ചിട്ട് നിനക്ക് ആ വചനത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാ, പിശാചിന്റെ കളയുടെ കൂട്ടുകെട്ട, കളയുടെ കൂട്ടുകെട്ട്. അതിനെ വിടുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്യം നോക്കാൻ നിനക്ക് തയ്യാറല്ല. ഇതാ, ലോകത്തെ വിടുവാൻ തയ്യാറല്ല, ജഡത്തെ വിടുവാൻ തയ്യാറല്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ എഴുതിയിരിക്കുകയാണ്, സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. അപ്പൊ എന്തിനു വേണ്ടിയാ? സ്നേഹവിധിയായി ദൈവം ഇവരെ സ്നേഹിച്ച് ഇവർക്ക് വചനം കൊടുത്തു. എന്തിനു വേണ്ടി വചനം കൊടുക്കുന്നേ? ആ സത്യത്തിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? അഗാപ്പയുണ്ട്. മലയാളത്തിൽ വായിച്ച ക്ലിയർ അല്ല. കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഇങ്ങനെ ചേക്കണം, ഞാനിപ്പോ KJV വായിക്കാം. അവരെഴുതിയിരിക്കണം, ബിക്കോസ് ദേ റിസീവ്ഡ് നോട്ട് ദ ലവ് ഓഫ് ദ ട്രൂത്ത് ദാറ്റ് ദേ മൈറ്റ് ബി സേവ്ഡ്. അപ്പോ ലവ് ഓഫ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിന് അവിടെ ഉദ്ദേശിക്കുന്ന വേർഡ് അഗാപ്പേ എന്നാണ്. അഗാപ്പേ, സത്യത്തിലുള്ള അഗാപ്പേ സ്വീകരിച്ച് അവർ രക്ഷപ്പെടണം. സത്യത്തിലുള്ള അഗാപ്പയെ സ്വീകരിക്കണം. ശ്രദ്ധിച്ചു കേട്ടെ സഹോദരങ്ങളെ, ഈ അഗാപ്പേ അഗാപ്പേ എന്ന് വെച്ചാൽ ദൈവസ്നേഹം, അത് ദൈവത്തിൽ നിന്ന് മാത്രമേ വരൂ. മനുഷ്യന്റെ ഉള്ളിലുള്ളതൊക്കെ മനുഷ്യ സ്നേഹമാണ്, എല്ലാം കണ്ടീഷണൽ അല്ല. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ എന്നെ സ്നേഹിക്കും, നീ എനിക്ക് ചതു വന്നാൽ ഞാൻ കുറച്ചൊക്കെ അനുസരിക്കും. ഇതാ, അപ്പന്റെ കയ്യിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തനിക്ക് ആവശ്യമുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ താൻ സ്നേഹം കാണിക്കും. തനിക്ക് ആവശ്യമുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ സ്നേഹത്തൊക്കെ വിട്ടു. ഇതാണ് മനുഷ്യ സ്നേഹം, ഇതാണ് മനുഷ്യ സ്നേഹം. ഇതുകൊണ്ടാണ് മക്കളൊക്കെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാവം അവരവരുടെ പാട്ടിന് ഇറങ്ങാൻ പോകും. ചില മക്കള് അപ്പനമ്മമാരെ തിരിഞ്ഞോളം നോക്കത്തില്ല. മനുഷ്യ സ്നേഹം, പിന്നെ ഇവരോടൊക്കെ എന്തെങ്കിലും ഒരു അപ്പൻ എന്നാൽ എതിർത്ത് പറഞ്ഞു വിചാരിച്ചോ, മകനെ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ അപ്പനെ വാങ്ങി പോലും ചെയ്തില്ല. കാരണം ഇതെല്ലാം കണ്ടീഷണൽ ആയിട്ടാണ് നിൽക്കുന്നത് മനുഷ്യ സ്നേഹം. പക്ഷെ ദൈവസ്നേഹം അങ്ങനെയല്ല. ദൈവസ്നേഹം എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഈ പക്ഷെ ഈ മനുഷ്യനുള്ളിൽ എന്തില്ല? ദൈവസ്നേഹം ഇല്ല, പക്ഷെ ഈ അഗാപ്പ ഇല്ല. പക്ഷെ അഗാപ്പ എവിടെ ഉണ്ട്? നിങ്ങൾ നേരത്തെ കേട്ടില്ലേ, നിങ്ങളോടാണോ പറഞ്ഞത്, വേറെ ആരോട് പറഞ്ഞാൽ ഓർക്കുന്നില്ല, പേ ചെക്ക്, സാലറി ചെക്കിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? ക്യാഷ് ഉണ്ട്. ദൈവവചനത്തിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? ജീവനുണ്ട്. ഇതേപോലെ ദൈവവചനത്തിന്റെ ഉള്ളിൽ ഫില്ലായിട്ടുള്ള ഒരു സാധനമുണ്ട്, അഗാപ്പ. ഇവിടെ പറയാണ്, സത്യത്തിലുള്ള ആ വചനത്തിലുള്ള അഗാപ്പ നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രക്ഷപ്പെടണം. ആ അഗാപ്പ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവ സ്വഭാവമായി മാറുന്നത്. ഒരു മർമ്മമാണ് ബ്രദർ, എന്റെ ഉള്ളിൽ ദൈവ സ്വഭാവം ഇല്ലല്ലോ. അത് തരാനല്ലേ നിനക്ക് സത്യം തരുന്ന കുഞ്ഞെ? അത് ഉണ്ടാകാനല്ലേ നിനക്ക് സത്യം തരുന്നേ? ഹല്ലേലൂയ. ഓ, എന്റെ ഉള്ളില് ഒട്ടും വിറ്റാമിൻ ബി ഇല്ല. അത് കിട്ടാനല്ലേ നിനക്ക് വിറ്റാമിൻ ബി യുടെ ഗുളിക തന്നെ? എന്റെ ഉള്ളിൽ ഒട്ടും അഗാപ്പയില്ല ബ്രദറെ. അത് കിട്ടാനല്ലേ നിനക്ക് സത്യം തന്നെ?
അപ്പോ സത്യത്തിന്റെ ഉള്ളിലുള്ള അഗാപ്പയെ സ്വീകരിച്ച് രക്ഷപ്പെട്ടോളനെ കർത്താവ് പറയണേ, രക്ഷപ്പെട്ടോളനെ കർത്താവ് പറയണേ. ഹല്ലേലൂയ. പക്ഷെ ഈ അഗാപ്പയെ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിലോ ദൈവ സ്വഭാവം നമ്മളിലേക്ക് വരത്തില്ല, ദൈവ സ്വഭാവം നമുക്ക് വരത്തില്ല, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നമ്മിലേക്ക് വരത്തില്ല, ദൈവപുത്രന്മാരെ നമ്മൾ വെളിപ്പെടുത്തില്ല. അപ്പൊ അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്, ഫലമില്ലാത്തതിനെ വെട്ടിക്കളയാന്നുള്ളതാണല്ലോ ദൈവത്തിന്റെ സിസ്റ്റം. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്, അവർക്ക് ന്യായവിധി വരേണ്ടത്. അപ്പൊ ദൈവ സ്നേഹമാണ് സത്യം നമുക്ക് തന്നത്, പക്ഷെ അത് സ്വീകരിക്കാതിരിക്കും മനസ്സില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം ബോഷ്ക്ക് വിശ്വസിക്കുമാർ അവർക്ക് ബോഷ്കിന്റെ ആത്മാവിനെ അയക്കുന്നു. ഇതൊരു അപകടം പിടിച്ച വേട അവിടെ കിടക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ക്രിസ്തു പറയുന്നു, എന്നിൽ കായ്ക്കാത്തതിനെ ആര് നീക്കിക്കളയുന്നു? പിതാവ് നീക്കിക്കളയും. എന്റെ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ, ഉണ്ടാകരുതേ. ഇനി ബോഷ്ക്ക് വിശ്വസിക്കുമാർ ബോഷ്കിന്റെ ആത്മാവിനെ അയച്ചു, ബോഷ്ക്ക് വിശ്വസിച്ചു, ഇനി ഈ വ്യക്തി അവിടെ തന്നെയുണ്ട്, സഭയെ തന്നെയുണ്ട്. ഇതാണ് അടുത്ത അപകടം. ഈ വ്യക്തി ഇനി അവിടെ തന്നെയുണ്ട്, സഭയെ തന്നെയുണ്ട്. ഈ വ്യക്തി വിശ്വസിച്ച ബോഷ്കായിരിക്കും ഈ വ്യക്തി എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോഷ്കിന് പിന്നെ റിസൾട്ട് വരത്തൂല്ല, ബോഷ്കിന് റിസൾട്ട് വരത്തൂല്ല. പിന്നെ ബോഷ്ക്ക് വെച്ച് ഡിനോമിനേഷൻ നമ്പർ 1, ആ ബോഷ്ക്ക് വെച്ച് ഡിനോമിനേഷൻ നമ്പർ 2, ഡിനോമിനേഷൻ നമ്പർ 3, അതങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ അഗാപ്പ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് അതിനുള്ളിൽ ലൈഫ് ഉണ്ട്, ലൈഫ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ലൈഫ് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. ഇതേ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കഴിഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടില്ലേ, അറിവ് വർദ്ധിച്ചത് കൊണ്ടായിരിക്കും. അറിവ്, അതായത് അക്ഷരം നമുക്ക് അറിവ് നൽകുന്നു, അനുഗമനം നമുക്ക് നമ്മളെ ആള് മാറ്റും. അക്ഷരം പഠിച്ചാൽ ജ്ഞാനമാണ്, സംഭവം ശരിയാണ്, പക്ഷെ അത് നമ്മുടെ അറിവ് വർദ്ധിക്കും, ആള് മാറില്ല. എന്നാൽ യേശുവിനെ നാം അനുഗമിക്കുന്നത് നമ്മളെ ആളെ മാറ്റിക്കളയും. ഏതാളെ എങ്ങോട്ടേക്ക്? ഒരു സാധാ മനുഷ്യനെ ഡോക്ടർ ആക്കലോ, ഒരു സാധാ മനുഷ്യനെ എഞ്ചിനീയർ ആക്കലോ ഉള്ള മാറ്റമല്ല ഈ പറഞ്ഞേ. അത് അറിവ് വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന മാറില്ല, പകരം മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റും. മനുഷ്യപുത്രനെ ദൈവപുത്രനാക്കി മാറ്റും എപ്പോൾ? യേശുവിനെ അനുഗമിക്കുമ്പോൾ. യേശുവിനെ അനുഗമിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അവനെ കൈക്കൊണ്ട്, അതായത് യേശുവിനെ കൈക്കൊണ്ട്, യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യപുത്രന്മാർക്ക് ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ജീവിതം സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ട്രെയിൻ, ഈ പാലത്തിലൂടെ, ഈ വചനമാകുന്ന പാലത്തിലൂടെ കുഞ്ഞെ, നിന്റെ ജീവിതമാകുന്ന തീവണ്ടി ഓടിക്കാൻ നീ തയ്യാറാകണം. അല്ലാതെ എനിക്ക്, ഞാൻ പാലം ഇട്ടിട്ടുണ്ട്, എനിക്ക് പാലമുണ്ട്, എനിക്കറിയാം, എനിക്കിതൊക്കെ അറിയാം പ്രധാനം, ഞാൻ ഇന്ന് കഴിഞ്ഞ സന്ദേശം കേട്ടിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് പാലം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ ഇട്ട പാലത്തിലൂടെ നമ്മുടെ ജീവിതമാകുന്ന ട്രെയിൻ ഓടിക്കണം. അവിടെയാണ് നമ്മൾ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരാകുന്നത്. അതായത് തിരുവനന്തപുരം വരെ, ഡൽഹി വരെ ബ്രദറെ പാളം, ട്രെയിനിന്റെ പാളം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ പാളത്തിലൂടെ നീ തിരുവനന്തപുരത്ത് നിന്ന് നിന്റെ ജീവിതമാകുന്ന ട്രെയിൻ അതിൽ കയറി ഓടാൻ തയ്യാറാണെങ്കിൽ നീ ഡൽഹിയിലെത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാണ്ട് വചനം എനിക്കറിയാം, വചനം അറിയാം എന്ന് പറഞ്ഞാൽ ആ വചനം അനുസരിച്ച് ജീവിക്കുവാൻ കൂടി നമ്മൾ നമ്മളെ തന്നെ വിവരങ്ങളെ ഏൽപ്പിക്കും. അപ്പൊ ഈ നാളുകളിലെ ധാരാളം പേര് പിതാവ് നീക്കിക്കളഞ്ഞവരായിട്ടുണ്ട്, പിതാവ് നീക്കിക്കളഞ്ഞവരായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കൂട്ടത്തെ നമ്മൾ വീണു പോകരുത്. ഒരു വ്യക്തിയെ ശ്രദ്ധിച്ച നിങ്ങൾക്കറിയാം, ആ വ്യക്തിയുടെ വാക്കിലൂടെ ജീവൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, ജീവൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, ലൈഫ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് യേശുവും യേശുവിന്റെ ഉള്ളിലുള്ള ദൈവപുത്രന്മാർ. ഇതുകൊണ്ടാണ് എമോബേസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നപ്പോ യേശു വാക്കുകൾ സംസാരിച്ചവരുടെ ഇവരുടെ ഉള്ളങ്ങൾ കത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ഉള്ളങ്ങൾ കത്തിക്കൊണ്ടേ തീരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാവരെയും കേൾക്കാൻ പോകരുത്. ഈ വ്യക്തിയെ പിതാവ് മാറ്റിയതാണോ അല്ലയോ എന്ന് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി പോകണം. പിതാവ് മാറ്റിയാൽ അവർക്ക് ജ്ഞാനം ഉണ്ടാകും, അവർക്ക് ആ വാക്കുകളുടെ അറിവുണ്ടാകും, അവർ പണ്ഡിതന്മാരായിരിക്കാം, പക്ഷെ അവരുടെ വാക്കിലൂടെ ജീവൻ റിലീസ് ചെയ്യത്തില്ല, ജീവൻ റിലീസ് ചെയ്യത്തില്ല. കർത്താവ് പറഞ്ഞ മെത്തേഡ് എപ്പോഴും മെഷർ ചെയ്യുക, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, നദികൾ ഒഴുകും. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും ജനിച്ച ആ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് ജീവൻ തുടിക്കുന്നത് കാണാം, ജീവൻ തുടിക്കുന്നത് കാണാം. ഒരു സിഗ്നല് വന്നുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. സിഗ്നല് വന്നുകൊണ്ടേ ഇരിക്കും.
നിങ്ങള് ഈ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉള്ള മൊബൈലോ കാര്യങ്ങളോ ഇതാ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ബ്ലൂടൂത്ത് ഉള്ള മൊബൈലോ കാറുകളോ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആ സിഗ്നൽ നിങ്ങളിൽ വന്നോണ്ടിരിക്കും ഇല്ലേ, വന്നോണ്ടേയിരിക്കും. റേഞ്ച് വിട്ടാൽ കുറഞ്ഞു, അത് കുറഞ്ഞ് വിട്ടുപോകും. ഹല്ലേലൂയ. ഇതേപോലെ എക്സാക്ട്ലി ഇതുപോലെ അല്ല, ഇതേപോലെ തന്നെ ആത്മാവിന്റെ ആ ജീവിതം അകത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുക്കൽ വന്നു കഴിയുമ്പോൾ അവരുടെ സാന്നിധ്യം തന്നെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായി. ഹല്ലേലൂയ, സന്തോഷം. കാരണം അവർക്ക് അവരുള്ളിൽ നിന്ന് വരുന്ന എല്ലാ ജീവന്റെ വാക്കുകളായിരിക്കും. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒന്നുമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പിതാവിനോടൊപ്പമുള്ള വാസം, ആ പിതാവിനോടൊപ്പമുള്ള ജീവിതം, ജീവൻ തുടിക്കുന്ന അവസ്ഥ, പിതാവ് അവർക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തം, ഇതിലേക്ക് മാത്രമാണ് അവരുടെ ജീവിതം. വേറെ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് എല്ലാം അവരുടെ സ്വർഗീയ പിതാവ്, എല്ലാം അവരുടെ സ്വർഗീയ പിതാവ്. എന്റെ എല്ലാമെല്ലാമായ സ്നേഹനീതിയാ ദൈവം, എന്റെ എല്ലാമെല്ലാമായ സ്വർഗീയ താതനാ ദൈവം, എന്റെ എല്ലാമെല്ലാമായ സ്നേഹനിധിയാ ദൈവം, എന്റെ എല്ലാമെല്ലാമായ സ്വർഗീയ താതനാ ദൈവം. ഹല്ലേലൂയ. വചനം വെറും പുസ്തകത്തിലല്ല അവരുടെ ജീവിതത്തിൽ, വചനം അവരുടെ ജീവിതമാണ്. ജീവിതം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഓ ഫാദർ വി താങ്ക് യു. ഈ പണി നടക്കുമ്പോ പലതും പലതും ഇടിച്ചു കളയേണ്ടതായിട്ട് നമുക്കുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിനും ഇടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല, അവരുടെ ഹൃദയത്തിനും ഇടിക്കേണ്ടതായിട്ട്, ഇടിക്കാതെ പണിയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് അവിടെ കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ അവൻ കേറില്ല. അപ്പോ ശ്രുതി, ഓ ലോർഡ് ഐ ലവ് യു. ഇടിക്കാതെ നമുക്ക് പണിത് കയറാൻ പറ്റില്ല. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓ ലോർഡ് ഐ ലവ് യു. നമുക്കിവിടെ ഒരു ബുൾഡോസറിന്റെ ആവശ്യമുണ്ട്. വേണ്ട, ഒരു ബുൾഡോസർ കയറുന്നുണ്ട്, ഒരു കുന്നിലേക്ക് കയറുന്നുണ്ട്, അത് മൊത്തം ഇടിച്ചിടാൻ പോവാ, മൊത്തം ഇടിച്ചിടാൻ പോവാ. ഇതുപോലെയാണ് സക്രിയ പ്രവാചകന്റെ പുസ്തകം 4:7-9 വരെ നമുക്ക് ഇന്ന് ഈ പ്രാവശ്യം ന്യൂ ഇയറിന് തന്ന പാട്ട് ഇതിന്റെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാന് ഒരു ദിവസം ഇന്ന് ഒരു മിനിമം ഒന്ന്, ചിലപ്പോ ഒരു 4-5 പ്രാവശ്യം ഒക്കെ ആ പാട്ട് വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുക, പാടിക്കൊണ്ടുപോയിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം അതൊരു എന്നെ സംബന്ധിച്ച് ബൂസ്റ്റ് ആണ്. അവിടെ ലാൻഡ് ഓൾറെഡി, നമ്മുടെ ഹൃദയമാകുന്ന ലാൻഡ് ഓൾറെഡി പിടിക്കപ്പെട്ടു കിടക്കുക. അപ്പൊ ഓൾറെഡി എല്ലാവരെ ഇടിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്കവിടെ പണിയാൻ പറ്റൂ. ഇവിടെ നമുക്ക് ആ സക്രിയ 4:7-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം, അവിടെ എഴുതിയിരിക്കുന്ന വായിച്ചാട്ടെ ദാസൻ. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇവിടെ പറയാണ് സെരുബാബേൽ ദേവാലയമണിയാൻ വന്നിരിക്കുക. ദേവാലയമണിയാൻ വന്നിരിക്കുമ്പോ ഇതാ ദേശനിവാസികളിൽ പലരും ഇതാ ഇവർക്ക് എതിര് കടന്നു വരികയാ. ചില രാജാക്കന്മാരെ കൂട്ടുപിടിച്ച് ചില ലെറ്റേഴ്സ് ഒക്കെ ഇവർക്കെതിരെ റിലീസ് ചെയ്യുകയാ, ചില സ്റ്റേ ഓർഡർ ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ പണിക്ക് തടസ്സമായിട്ട് കടന്നു വരികയാ. അപ്പോഴാണ് ദൈവം തന്റെ പ്രവാചകന്മാരോട് പ്രവചിക്കുന്നത്. ആ പ്രവചന വാക്കിന്റെ, ദൈവത്തിന്റെ വാക്കിന്റെ ശക്തിയോടെയാണ് പിന്നെ സെറുബാബേൽ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യം. സൈന്യത്താലല്ല, ശക്തിയാലയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയും ദൈവം കാര്യം സാധിക്കുന്നു. അവിടെ വേറെ ഒന്നും വേണ്ട, ദൈവത്തിന്റെ ആത്മാവ് കാര്യം ചെയ്തിരിക്കും. അപ്പോ നിങ്ങൾക്ക് വലിയൊരു പ്രൊജക്ട് ആകുമ്പോ കോൺട്രാക്ട് ഒക്കെ വേണ്ടേ? ഒരു കോൺട്രാക്ടും വേണ്ട. സഹോദരങ്ങളെ, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ,
ഈ ഭൂമി ഉണ്ടാക്കിയത് ഏത് കോൺട്രാക്ടിംഗ് കമ്പനിയാണ്? എംആറാണോ അതോ ഏതെങ്കിലും പ്രശസ്തമായ ലോകത്തിലെ ബുജ് ഖലീഫ ഉണ്ടാക്കിയ കോൺട്രാക്ടിംഗ് കമ്പനിയാണോ? ഏത് കോൺട്രാക്ടിംഗ് കമ്പനിയാ ഭൂമി ഉണ്ടാക്കി? അതേ കോൺട്രാക്ടിംഗ് കമ്പനി നമ്മൾ പറയുന്നു. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവം തന്റെ ആത്മാവിനാൽ കാര്യം സാധിച്ചെടുക്കും. തന്റെ ആത്മാവിനാൽ കാര്യം സാധിച്ചെടുക്കും. ഇതാണ് സെറുബാബേലിനോട് പറയുന്നത്. സെറുബാബേലെ നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേത്? അത് സമഭൂമിയായി തീരും. സെറുബാബേലിന്റെ ശക്തി വേണ്ട അവിടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് അതിനെ ഇടിച്ചത് നേരപ്പാണ്. അപ്പൊ ഈ ദേവാലയം പണിയിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ ഹൃദയത്തിൽ പിശാച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മറ്റ് വചനത്തിന് ക്രിസ്തു പറഞ്ഞതിന് നിരക്കാത്ത വിശ്വാസങ്ങളെ എന്നെ ഇടിച്ച് നിരപ്പാക്കിയിട്ടാണ് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ഈ പണി നടക്കേണ്ടത്. സഹോദരങ്ങളെ, ഇത് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഞാനൊരു ടൈം ലൈൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ദേവാലയം ദൈവത്തിന്റെ ആഗ്രഹം നമ്മളൊന്ന് സാധിച്ചു കൊടുക്കണേ. ആ പപ്പയുടെ ആഗ്രഹം നമ്മളോട് കൂടെ ഇരിക്കാൻ, നമ്മളോട് കൂടെ ഇരിക്കാൻ ആ പപ്പയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ ആ രാത്രി ഇന്റർചേഞ്ച് ആവും, രാത്രി 12 മണി അത് ഇന്റർചേഞ്ച് ആകുന്ന സമയമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ, ദൈവ ഹൃദയത്തിൽ ദൈവ സന്നിധിയിലാണ് ഇരിക്കുന്നതെങ്കിലും എന്റെ റൂമിൽ മടങ്ങാത്തൊരു പായുണ്ട്. ഞാൻ അവിടെ ആയിരിക്കും. അത് ചെല്ലുമ്പോ പറയുന്നൊരു കാര്യം, പപ്പ അങ്ങേക്ക് സ്നേഹിപ്പാനും അങ്ങേ സ്നേഹിപ്പാനും ഞാൻ വന്നു. അങ്ങേക്ക് സ്നേഹിക്കണം, ആദ്യം ദൈവത്തിന് എന്നെ സ്നേഹിക്കണം. ഞാൻ വന്നത് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറയാനല്ല വന്നേക്കണേ, അങ്ങേക്ക് സ്നേഹിപ്പാനും അങ്ങേ സ്നേഹിപ്പാനും ഞാൻ വന്നു. നമ്മളോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ദൈവത്തെ ഒന്ന് കൂടെ ഇരുത്തിക്കൂടെ, കൂടെ ഇരുത്തിക്കൂടെ. സഹോദരങ്ങളെ, നിങ്ങളോട് ചോദിക്കുന്ന കൂടെ ഇരുത്തിക്കൂടെ. ഇതാ നമുക്ക്, ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ കാണിക്കാം. ആ ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. ആ പപ്പയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. ഇതാണ് മക്കളെ ചെയ്യേണ്ടത്. കുറച്ചുകൂടി വലുതാക്കി തരാം, നോക്കട്ടെ. ഇതാ ശ്രദ്ധിച്ച് ഓളോടെ എല്ലാം ഇവിടെ എല്ലാം ഇപ്പോ പറഞ്ഞു പോകാനുള്ള സമയം നമുക്കിടെ മുമ്പിലില്ല. ഇത് ബൈബിൾ ടൈം ലൈനിലാണ്. ആദത്തിന്റെ ജനനം മുതൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ മരണം, അത് അതിന്റെ അപ്പുറം വരെ നമ്മളിവിടെ കാണാൻ പറ്റും. ഏകദേശം 80 വരെയൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോ ദൈവം തനിക്ക് താമസിക്കാൻ ഒരു പ്ലേസ് ആദത്തിനുള്ളിൽ ഒരുക്കിയിരുന്നു. എന്നിട്ട് തന്നെ തന്നെ അതിലേക്ക് പ്രവേശിച്ചു എന്നും പറഞ്ഞ തന്നെ തന്നെ അതിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളോട് കൂടിയിരിക്കാൻ, നമ്മളോട് കൂടിയിരിക്കാൻ ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ ആദം പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട് ഭാര്യയുടെ വാക്ക് കേട്ട് വീണുപോയപ്പോ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, അതായത് ദൈവത്തിന്റെ വാസം ആദത്തിനുള്ളിൽ നിന്ന് മാറി. കാരണം പാപത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയില്ല. ദൈവോട് നിങ്ങൾ മാറി. പക്ഷെ ആ ദൈവത്തിന്റെ ആഗ്രഹം വീണ്ടും എന്ത് തന്നെയാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടെ. ഇതാ ആ ടൈം ലൈൻ വന്നു, വീണ്ടും ടൈം ലൈൻ മുന്നോട്ടേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോ ഈജിപ്തിന്റെ അടിമത്തത്തിലെ ആ വാസം കഴിഞ്ഞിട്ട് മോശസിലൂടെ പുറത്തേക്ക്, ഇതാ അവരെ മോശസ് യേശുവിന്റെ ഒരു നിഴലാണ്, മോശസിലൂടെ അവരെ വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകുമ്പോ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ആഗ്രഹമാട്ടോ എനിക്ക് നിങ്ങളോടുകൂടെ താമസിക്കാം, ഞാൻ നിങ്ങളോടുള്ള വസിക്കേണ്ടതിന് എനിക്കൊരു വിശുദ്ധ കൂടാരമുണ്ട്. അപ്പൊ പർപ്പസ് എന്താ? ദൈവത്തിനെ നമ്മോടുകൂടെ താമസിക്കും, അതിനൊരു വിശുദ്ധ കൂടാരം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ആ പോയിന്റ് കാണാം. റെഡ് ലൈൻ കൊടുത്തിരിക്കണോ? ഉണ്ടെങ്കിൽ റെഡ് ലൈൻ കൊടുത്തിരിക്കണോ? ഇവിടെ വെച്ച് ആ കൂടാരം ഉണ്ടാക്കി യാത്രയാണ്, ഈ കൂടാരം ഉണ്ടാക്കിയ യാത്ര. ഈ കൂടാരം ഉണ്ടാക്കിയുള്ള യാത്ര അങ്ങനെ
ഇതാ ഏകദേശം ഈ ഒരു പോയിന്റ് വരെ എത്തി, സോളമന്റെ പോയിന്റ് വരെ എത്തി. ഈ സോളമന്റെ ആ പോയിന്റ് വരെ എത്തിയപ്പോ ഇതാ ഇനി കൂടാരമല്ല ദൈവത്തിന് വസിക്കാൻ പെർമനന്റ് ആയിട്ട് ഒരു ആലയം ഉണ്ടാക്കി. ശ്രദ്ധിച്ചു കേട്ടെ, ദൈവത്തിന്റെ യഥാർത്ഥ ആഗ്രഹം ശരീരത്തിന്റെ പുറത്ത് ആലയം ഉണ്ടാക്കലല്ല, മനസ്സിലാക്കിക്കോ. പക്ഷേ ഈ വീണുപോയ മനുഷ്യന്റെ ഉള്ളിൽ ആലയം ഉണ്ടാക്കാൻ പറ്റില്ല. ആദത്തിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടാക്കിയ ആലയം ആദത്തിന്റെ ശരീരത്തിന്റെ പുറത്തല്ല, ആദത്തിന്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി പോകണം. ജനം മനസ്സിലാക്കുക, ആദത്തിൽ ദൈവം ഉണ്ടാക്കിയ ആലയം ആദത്തിന്റെ ശരീരത്തിന്റെ പുറത്തല്ല യെരുശലേം ദേവാലയം പോലെ, ആദത്തിന്റെ ഉള്ളിലാണ് ആലയം. എന്നാൽ വീണുപോയ മനുഷ്യന്റെ ഉള്ളിൽ ആലയം പണിയാൻ കഴിയില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞു, പുറത്ത് നീ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം. ഇതാ ആ യാത്ര, ഇതാ ഈ ഒരു പീരീഡ് ആ യാത്ര മുന്നോട്ടേക്ക് കടന്നു പോന്നു. തുടർന്ന് ആ യാത്ര കഴിഞ്ഞപ്പോ ഇതാ ജനം കനാൻ ദേശത്തെത്തിയപ്പോ അവിടെ ഇതാ ദൈവത്തിനായി ഒരാലയം ഉണ്ടാക്കുക. അതാണ് ദൈവം ശലോമോനെ അതിനു വേണ്ടി ഉപയോഗിച്ചത്. ശലോമോനെ ഉപയോഗിച്ചു ഇതാ ശലോമോന്റെ ദേവാലയം. ഗ്രീൻ, ഇവിടെ ഗ്രീൻ മാർക്കറ്റ് എങ്ങനെ ഉണ്ടോ നിങ്ങൾ കാണാൻ, ശലോമോന്റെ ദേവാലയം അവിടെയാണ്. ഇതിന്റെ എല്ലാ നല്ല ഉദ്ദേശം എന്താ? ദൈവത്തിന് നമ്മളിവിടെ താമസം. ഹല്ലേലൂയ. ആ പിതാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൂടെ എന്റെ സഹോദരങ്ങളെ? ആ പിതാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൂടെ? നമ്മൾ നല്ലൊരു ഭംഗി ലോകത്തോടുകൂടെ താമസിക്കാനാണ്. കുറെ പേർക്ക് ഫേസ്ബുക്കിലോട് കൂടെ, കുറെ പേർക്ക് യൂട്യൂബിലോട് ട്വിറ്ററിനോട് കൂടെ, കുറെ പേർക്ക് പണത്തോട്, കുറെ പേർക്ക് രാഷ്ട്രീയത്തോട് കൂടെ, ദൈവത്തോടുകൂടെ താമസിക്കാൻ. ഇതാ ആ ദൈവം ആഗ്രഹിക്കുന്ന ആ താമസം. സഹോദരങ്ങൾ, നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് ലീവ് എടുത്തതാരാ? ആദ്യമായിട്ട് ലീവ് എടുത്തതാരാ? മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലീവ് എടുത്തത് കണ്ടതാരാ? അടുത്ത് അറിയാൻ അടുത്ത അവിടുന്ന് പറഞ്ഞേ, മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ ജീവിച്ച ആ ഭാഗത്ത് മനുഷ്യൻ ആദ്യമായിട്ട് ലീവ് എടുത്തത് കണ്ടത് വേറെ ആരുമല്ല, ദൈവത്തെ. എന്താ കാര്യം? സൃഷ്ടിപ്പിന്റെ 6-ാം ദിവസം വൈകിട്ട് തനിക്ക് തന്റെ പുത്രൻ ജനിച്ചു. ആദ്യം 7-ാം ദിവസം ദൈവം ലീവ് എടുത്തു. എന്തിനാണെന്നറിയാമോ? ആദത്തോടുകൂടെ താമസിക്കാൻ. പലരും പറയുന്നു ദൈവം അങ്ങ് തളർന്നുപോയി. 6 ദിവസത്തെ പണിയല്ല തളർന്നുപോയി. തളർന്നുകൊണ്ടല്ല, മക്കളോടുള്ള സ്നേഹം കൊണ്ട്. ആദത്തോടുകൂടി ഇരിക്കാനാ. ഇതുകൊണ്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോ പറഞ്ഞ, തന്നോട് കൂടെ ഇരിപ്പാൻ. ആദ്യം പ്രസംഗിക്കുകയല്ല, രോഗികളെ സ്വർഗമാക്കുകയല്ല, തന്നോട് കൂടെ ഇരിപ്പാൻ. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ആ ദേവാലയം, ആ സ്ഥലം സലമോന്റെ ദേവാലയം നിലകൊള്ളുകയാണ്. തുടർന്ന് അനുസരണക്കേടിലൂടെ ആ ദേവാലയം ദാ BC 586 ബാബിലോൺ കിങ്ഡത്തെ തകർക്കപ്പെട്ടു. ഈ അതാണ് റെഡ് മാർക്ക് ഇട്ടിരിക്കുന്നത്. ആ തകർക്കപ്പെട്ട ദേവാലയം വീണ്ടും ഇതാ 70 വർഷം ഇവർ ബാബിലോണിന്റെ തടവിലേക്ക് പോയി. ആ തകർക്കപ്പെട്ട ദേവാലയമാണ് തുടർന്ന് സെരുബാബേലിലൂടെ ഇതാ വീണ്ടും പണിയുന്നത്. ഈ പണിയുടെ സമയത്താണ് അവിടുത്തെ ദേശവാസികൾ എതിർക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സെരുബാബേലെ നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമാർ അത് സമഭൂമിയായി തീരും. കൃപ കൃപ എന്ന ആർപ്പുവിളിയോടെ അതിനാണിക്കല്ല് കയറ്റും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇനിയും നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുക. ഹല്ലേലൂയ. ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടിരിക്കുക. ഇനി അടിസ്ഥാനത്തിന് മേൽ പണി നടക്കണം. അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കരുത്. ദേവാലയം കഴിഞ്ഞു. ഞോ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എടുത്ത് ദൈവത്തിൽ നിന്ന് തരുന്ന വചനത്തിന്റെ മേൽ ആ കല്ലുകളെ വെച്ച് ഓരോ നിമിഷവും പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും പണി നടക്കുക. പണി തീർന്നിട്ടില്ല, പണി നടക്കുകയാണ്. ഈ പണി വരുമ്പോൾ തന്നെ സ്റ്റേ ഓർഡർ ആയിട്ട് ഇതാ പിശാചിന്റെ ആളുകൾ വരും. പിശാചി വരും. ഉൽപ്പത്തി മുതൽ ഈ ആദത്തിന്റെ ഉള്ളിൽ പണിത പണിയ ദേവാലയത്തെ തകർത്തെറിഞ്ഞ് പിശാചി പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഈ അന്ത്യനാളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വഴി രാജ്യത്തിന്റെ സുവിശേഷം, ദേവാലയ നിർമ്മാണത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് ദൈവം അറിയുകയാണ്. ഇത് തകർന്നു പോകത്തില്ല. ഇത് മറ്റൊന്നു കൊണ്ടല്ല, മനുഷ്യന്റെ ശക്തിയല്ല, മനുഷ്യന്റെ അനുസരണം മാത്രം മതി ദൈവത്തിന്. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തി നിർവഹിച്ചിരിക്കും.
തടയാൻ വരുന്ന ആരാണോ അവർ തകർന്നു പോകുവാനായിട്ട് ഇടയാകും. സെറുബാബേലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വത മാർ അത് സമഭൂമിയായി. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വീണ്ടും നമ്മൾ തുടരും നമ്മുടെ കണ്ണുകൾ ഇപ്പോഴടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഓ റീപല കന്ദ നീ റാകല കരാദന മരമരഗതി നീ മബക്കൂര കന്ദന. We thank you, Father. We thank you. We thank you, Daddy. We thank you. Hallelujah. Ella kanaru manacha. Ketta vajanathinte mumbaga thangale thanne devathe sannidhiyil nerpicha. Aa pappayodu kooda thamasikkan appan aagrahikkunnu pole makkalaye nammal aagrahikkunnu. Kathavu kanichu chilaru aagrahikkunnu. Avare aagrahikkunna rogiye sokyamaakanam, moorthe porathaakanam. ഞാൻ കൈവയ്ക്കുമ്പോൾ ആള് താഴെ വീഴണം. നോ സഹോദരങ്ങളെ, ഇതല്ല നമ്മുടെ ആഗ്രഹം വേണം. ഇതല്ല ആത്മീയ വളർച്ച. ആ ദൈവം നമ്മൾ താമസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ആ ദേവാലയം വളരുന്നതാണ് നമ്മുടെ ആത്മീയ വളർച്ച. ആ ദേവാലയം വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവിക സ്വഭാവം വളരും, അഗാപ്പെ വളരും, ദൈവ സാദൃശ്യവും സ്വരൂപവും നമ്മുടെ ഉള്ളിൽ വളർന്നു കയറും. നമ്മുടെ ഉള്ളിൽ വളർന്നു കയറും. അതൊരു മനുഷ്യന് അപഹരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അനുവദിക്കാം. ഉറമ കന്തുനു ഋഗതിനി കിതന മരകാതനാറ. താങ്ക് യു അപ്പാ. എന്റെ കർത്താവേ, മനുഷ്യനോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങ്, മനുഷ്യനെ ഉണ്ടാക്കി അന്ന് തന്നെ ലീവ് എടുത്ത് മനുഷ്യനോട് കൂടെ ഇരുന്ന അങ്ങ്, ഞാൻ നിന്നോടുകൂടെ താമസിക്കേണ്ടതിന് എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി തരണമെന്ന് മനുഷ്യനോട് പറഞ്ഞ അങ്ങ്, നീ പാപം ചെയ്യുന്നതിന് ഞാൻ നിന്നോടുകൂടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ച അങ്ങ്, ശലോമോനിലൂടെ ഈ ഭൂമിയിൽ ദൈവമക്കൾ മക്കളുടെ ഇടയിൽ വസിപ്പാൻ, ജനത്തിന്റെ ഇടയിൽ വസിപ്പാൻ ആലയം ഉണ്ടാക്കാൻ കൽപ്പിച്ച അങ്ങ്, അത് മനുഷ്യന്റെ അനുസരണക്കേട് മൂലം പൈശാചിക ശക്തികൾ തകർത്തെറിഞ്ഞപ്പോ വീണ്ടും സെറുബ്ബാബേലിലൂടെ വീണ്ടും ആലയം പണിത അങ്ങ്, പിശാചിന്റെ ആളുകൾ അതിനെ തടയുവാൻ വന്നപ്പോ പ്രവാചകന്മാരുടെ പ്രവചിച്ചുകൊണ്ട് സെറുബ്ബാബേലെ നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം വ്യാധന സമഭൂമിയായി തീരും. ആ നിന്റെ ശക്തിയാലല്ല, കഴിവാലല്ല, ദൈവത്തിന്റെ ആത്മാവനത് സംഭവിക്കും എന്ന് പറഞ്ഞ് ബലപ്പെടുത്തി അങ്ങ്. അപ്പാ, ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു, ഞങ്ങളാരും ഈ സത്യവചനം കേട്ടിട്ട് വചനത്തെ സ്വീകരിച്ച് അതിനനുസരിക്കാതെ അപ്പാ അങ്ങ് നീക്കപ്പെടുന്നവരായി തീരാതെ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ പിതാവ് നീക്കിക്കളയോ, അങ്ങ നീക്കിക്കളയുന്നവരായി ചതിയിൽപ്പെട്ടു പോകാതെ അനുസരിക്കുന്നവരായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഹോളി ഗോഡ്, അപ്പൊ അങ്ങ് അടിയനെ ഏൽപ്പിച്ചിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാവരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരും അനുസരിക്കുന്നവരുമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. വചനത്തെ അനുഗമിക്കുന്നവരായി, അതിനെ സ്വീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്നവരായി തീരുവാൻ, യേശു ഇട്ടു തന്ന പാലത്തിലൂടെ ജീവിതമാകുന്ന ട്രെയിൻ ദൈവാത്മാവിനെ നടത്തപ്പെടുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം. ഈ ജനത്തെ എല്ലാ കിടക്കരങ്ങളിലും ഹോളി ഗോഡ് കിടനാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു, അപ്പൊ അനുഗ്രഹിക്കുന്നു. അപ്പൊ ഈ മക്കളല്ലോ ലോകത്തിന്റെ വെളിച്ചം, ഈ മക്കളല്ലോ ഭൂമിയുടെ ഉപ്പ്. പ്രിയ പിതാവേ, ഒന്നും കെട്ടുപോകാതെ എല്ലാത്തിനെയും അങ്ങ് വർദ്ധിപ്പിച്ചു നൽകണമേ. അപ്പാ, ഇപ്പൊ നിങ്ങളെ ഓരോരുത്തരെയും കാത്തോളം, ദുഷ്ടന്റെ കണിയിൽ പെട്ടുപോകാതെ കാത്തുകൊള്ളണം. ഇവരെവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തിന്റെ തീ കൊളുത്തുവാൻ തക്കവണ്ണം അങ്ങ് അവർക്ക് ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ആരും പത്രോസിനെ പോലെ അപ്പാ ഭയപ്പെട്ടിരിക്കുവാൻ അനുവദിക്കാതെ, പ്രിയ പിതാവേ, ആരും ആ കുരുടന്റെ മാതാപിതാക്കന്മാരെ പോലെ അപ്പാ സഭയെ ഭയപ്പെട്ടിരിക്കാതെ കർത്താവേ, എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനെ വെളിപ്പെടുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കുന്നു. ഈ ജനത്തെ എല്ലാം കട നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പതിനുള്ള ഏവരെ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ പിതാവ്, ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ അപ്പ. ഈ നാളുകളിൽ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. ഇവിടെ സകല ആവശ്യങ്ങളുടെ മഞ്ഞും മഴയും അയക്കണമേ.
രോഗികൾ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സമാധാന ജനത്തിന്റെ ഹൃദയത്തിൽ കൽപ്പിക്കുക. അതുവരെ കാത്തുകൊള്ളുവാൻ ഇടയാകട്ടെ. കർത്താവേ, രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ടല്ലോ പിതാവേ, പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചവരുണ്ടല്ലോ കർത്താവേ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, വളരെ പൂർണ്ണമായി വിടുവിച്ചാണ് മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കേട്ട വചനം അതങ്ങനെ തന്നെയോ എന്ന് നോക്കി, ക്രിസ്തു അത് തന്നെയാണോ കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട്, ക്രിസ്തു പറഞ്ഞ വചനത്തിൽ അടിസ്ഥാനമിട്ട്, പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവർ വീഴത്തില്ല, അല്ലാത്തവൻ വീഴും. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ ഈ പറഞ്ഞ വചനങ്ങളിൽ കേട്ട് അനുസരിക്കുന്നവർ, അതാണ് അവിടെയാണ് യേശു പറഞ്ഞ വചനമാണ് നമ്മുടെ അടിസ്ഥാനക്കല്ല. തൂക്കുകെട്ട വെച്ച് അതിൽ ജീവിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. കർത്താവ് കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.